സീത, രചന രജിത ജയൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. തൊഴുകയുമായി ദേവി നടൽ നിൽക്കുമ്പോൾ സീതയുടെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പെണ്ണ് കാണാൻ വരുന്നവർക്ക് ഡിമാൻഡുകളൊന്നും ഉണ്ടാവരുതേ ദേവിയെന്ന്. വയസ്സ് 29 ആവാറായി. കൂടെ പഠിച്ചവരിൽ ഭൂരിഭാഗം പേരും വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായി ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. താൻ മാത്രം ഓർമ്മയിൽ അവരുടെ മിഴികൾ ഈറനണിഞ്ഞു. എന്താ സീതേ, ഇന്നും തന്നെ പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ടെന്ന് തോന്നുമല്ലോ. തൊട്ടുമ്പിൽ നിന്ന് ആരോ ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. ചെറിയ തിരുമേനി. ആ മുഖത്തെ ചിരിയിലൊരു പരിഹാസമുണ്ട്. തിരുമേനിയോടൊന്നും പറയാതെ പുഷ്പാഞ്ജലിയും വാങ്ങി സീത വേഗം വീട്ടിലേക്ക് നടന്നു. അവളുടെ തിടുക്കത്തിലുള്ള പോക്ക് നോക്കിയൊരു നിമിഷം നിന്ന ചെറിയ തിരുമേനി വീണ്ടും പ്രാർത്ഥനയോടെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറി. ഇന്നും സീതക്കുട്ടി അമ്പലത്തിൽ നിന്നാണല്ലോ, എന്തേ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ? വീടിനടുത്തുള്ള ശാരദേശിയാണ്. അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള ചോദ്യമാണെന്ന്. ആ വരുന്നുണ്ട് എന്ന് അവരോട് പറഞ്ഞ് സീത വേഗം വീടിന് നേരെ നടന്നു. എല്ലാവരും തന്നെ പരിഹസിക്കാനായി മാത്രം തന്നോട് മിണ്ടുന്നതുപോലെ തോന്നി സീതക്ക്. കുറച്ച് വർഷങ്ങളായി താൻ കെട്ടിച്ചാമഞ്ഞി ഒരുങ്ങി ഓരോരുത്തരുടെ മുമ്പിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് വിവാഹമെന്ന ചിന്തയൊരു സ്വപ്നമായി മനസ്സിൽ കയറിക്കൂടിയ കാലം മുതൽ നെയ്തുകൂട്ടിയ 1000 സ്വപ്നങ്ങളുണ്ട് മനസ്സിൽ. എന്ന് രാവിലെ കുളിച്ച് ഭർത്താവിന് കണിയാവണം, വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നവനൊരു സാന്ത്വനമാവണം. ഒരു കൊച്ചു വീട്ടിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഒരു യഥാർത്ഥ വീട്ടമ്മയാവണം. അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ. പക്ഷെ കാണാൻ വരുന്ന ഓരോരുത്തരും ആവശ്യപ്പെടുന്ന സ്ത്രീധന തുകയിൽ തട്ടി തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി തകർന്നു വീണു. മനസ്സിൽ പ്രതീക്ഷകൾ നിറച്ച് പടിയിറങ്ങിപ്പോകുന്ന ഓരോ ചെറുപ്പക്കാരനും തനിക്ക് പിന്നീട് സമ്മാനിച്ചത് കണ്ണുനീർ മാത്രമാണ്. ഇപ്പോൾ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ആരെങ്കിലും തന്നെയൊന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കെട്ടാചരക്കെന്ന പേരിൽ നിന്നൊന്ന് രക്ഷപ്പെടാമായിരുന്നു. മക്കളുടെ വിവാഹം നടക്കാത്തിൽ മനസ്സ് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരെന്ന് തോർന്ന് കാണാമായിരുന്നു. മോളെ, അവരിപ്പോഴെത്തും, കുട്ടി ആ ഉമ്മർത്തിരിക്കാതെ അകത്തു പോയിരിക്കും. ഓരോന്നാലോചിച്ച് ഉമ്മർത്തിരുന്ന സീത അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വേഗം അകത്തേക്ക് നടന്നു. കയ്യിലെ പുഷ്പാഞ്ജലി അകത്തെ നിലവിളക്കിനരികെ വെച്ച് തിരിഞ്ഞ സീത പെട്ടെന്നൊരു ഞെട്ടിലൂടെ വീണ്ടും ആ പുഷ്പാഞ്ജലി എടുത്ത് നോക്കി. ആ ഇലച്ചീന്തിലൊരു വെള്ള ചെമ്പകപ്പൂ നെഞ്ചിലൂടെ ഒരു മിന്നിൽ പാഞ്ഞതുപോലെ. അമ്പലത്തിൽ പോയാൽ പതിവായി പുഷ്പാഞ്ജലി കഴിച്ചു കിട്ടുന്ന പ്രസാദമാണ് തട്ടിൽ കൊണ്ടുവയ്ക്കുക. ഉണങ്ങിക്കരിഞ്ഞു പോയ ഒരുപാട് ചെമ്പകപ്പൂവുകൾ ഓരോ ഇലച്ചീന്തിലും ഉണ്ടായിരുന്നു കണ്ട സീതയുടെ ശരീരമാകെ ഒരു വിറയിൽ കയറി. അമ്പലത്തിലെ ചെറിയ തിരുമേനിയാണ് ഓരോ പ്രാവശ്യം തനിക്ക് പ്രസാദം തന്നിരുന്നു. താനൊരിക്കലും അതൊന്നും തുറന്ന് നോക്കിയില്ലല്ലോ ദേവി. മനസ്സിൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ സ്വന്തമായി ലഭിക്കാൻ കാവിലെ ദേവിക്ക് വെള്ളച്ചെമ്പകപ്പൂ വഴിപാട് കഴിച്ച് ആ പ്രസാദം പെൺകുട്ടിക്ക് നൽകിയാൽ മതിയെന്നൊരു വിശ്വാസം ഗ്രാമത്തിലുണ്ട്. പലരും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ചെറിയ തിരുമേനി നടത്തിയ പുഷ്പാഞ്ജലികളാണ് അദ്ദേഹം ഓരോ പ്രാവശ്യം തൻ്റെ കയ്യിൽ തന്നു വിട്ടിരുന്നത്. താൻ പക്ഷെ ഒരിക്കലും അതൊന്നും കണ്ടില്ല. ഓരോ പ്രാവശ്യം തന്നെ കാണുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങിയിരുന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ദേവി. നിറയുന്ന കണ്ണുകൾ തുടച്ച് ഉമ്മറത്തേക്ക് ചെന്ന സീതയെ അവളുടെ അച്ഛനെ നോക്കി. കയ്യിലെ ഇലച്ചീന്ത അവൾ അച്ഛന് നേരെ നീട്ടിപ്പിടിച്ചു. മോളെ, ഇത് കാവിലെ തിരുമേനി തന്നാണ് അച്ഛൻ. അദ്ദേഹത്തിന് മനസ്സ് വായിക്കാൻ കഴിയാതെ പോയെനിക്ക്. എന്നെ കാണാനായി ഓരോരുത്തർ വരുന്നുണ്ടെന്നറിയുമ്പോൾ ആ മനസ്സത്ര വേദനിച്ചിട്ടുണ്ടാവും അച്ഛ. ആ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത്. മോളെ സീതേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നുമില്ല അച്ഛ, ഞാൻ കാവിലേക്ക് പോവാ. ഞാൻ ഇതുവരെ തിരിച്ചറിയാതെ പോയ ഇഷ്ടം ഇന്ന് എനിക്കറിയാമെന്ന് തിരുമേനി അറിയിക്കണം. മോളെ, അപ്പം നിന്നെ കാണാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയും? അച്ഛൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ അടുത്തേക്ക് പോയിന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്ത്രീയെ ധനമായി കാണുന്ന തിരുമേനിയുടെ അടുത്തേക്ക് ഞാൻ പോയിന്ന് പറയും. അതും പറഞ്ഞ് സീത കാവിനെ ലക്ഷ്യമാക്കി നടന്നു. പോകവേ അവളെ തനിക്ക് തന്നെ തിരിച്ചറിയണമേ എന്ന പ്രാർത്ഥനയോടെ ചെറിയ തിരുമേനി ശ്രീകോവിലിനുള്ളിൽ പ്രാർത്ഥനയിലായിരുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് തന്നെ തേടി വരുന്നുണ്ടെന്നറിയാതെ അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷം പങ്കുവെക്കാനെന്ന പോലെ കാവിലാകെ അപ്പോൾ ചെമ്പകപ്പൂ മണം പടർന്നു.